ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ഐ പി എസ്കാരും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പൗത്രം പറഞ്ഞപ്പോ താനായിരിക്കും ഞാൻ കരുതിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒഫീഷ്യലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. കണ്ണി കണ്ട ചെമ്മാനും ചെരുപ്പ് കൂത്തിയായിട്ട് കളക്ടറെ കാണാൻ എത്തിക്കോളൂ. ബന്ധവും പറഞ്ഞു. അതെ സാർ, അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ എത്ര നാളായിട്ട് സമരം ചെയ്യാ, പക്ഷെ ഗവൺമെന്റ് അവരുടെ കൂടെയാണ്. ദാ ഇന്നും ഉണ്ട് ഒരു പടം, കുടുംബത്തിന്റെ ശാപമാ. അല്ല, ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം, മാനം കെടുത്താനായിട്ട്. ആളെനിക്കറിയാം. ആ രണ്ടു മൂന്ന് വട്ടം ശരിക്കൊന്ന് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ആ ശരി, അവിടെ നിൽക്കട്ടെ, നിന്ന് കാലം കഴിക്കുമ്പോ താനേ അങ്ങ് പോയിക്കോളും. ഐ എം സോറി, ടീ ഓ കോഫി? കോഫി, രണ്ട് കോഫി. ഈ സർക്കാരിനെ നക്കാപ്പിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്. കൊറേ നേരമായല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ. ഏയ്, ഒരു നാടിനും കൂടി വേണ്ടിട്ടല്ലേ, കുഴപ്പമില്ല. അളിയ, എന്നെ മറന്നുവല്ലേ, 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയ, ഇത് ശാരി. അളിയനും മച്ചം ബേക്ക് അങ്ങ് വീട്ടില്. കോൾ മീ സർ. സാർ, ഞാൻ ഇവരുടെ ഒരു പ്രശ്ന പരിഹാരത്തിന് വന്നതാ. കുടിവെള്ളത്തിൽ കാറ്റ്മിയം അടങ്ങി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നീ ആരാ? എന്താ പ്രശ്നം? ഈ കോള കമ്പനി തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ. കോള ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ഇല്ലാത്ത നിങ്ങളുടെ ആരാ പറഞ്ഞേ? നിങ്ങൾ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ എടുക്കും തോറും കുറയുന്ന അല്ല നമ്മുടെ ജലസ്രോതസ്, മനസ്സിലായോ? തൽക്കാലം കുടിവെള്ളത്തിൽ ഏർപ്പാടൊക്കെ ഞാൻ ചെല്ലാം. വയ്ക്കോ. ആ പിന്നെ ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ ഒന്ന് നേരി കാണാൻ പറ്റിയെന്ന് പോലും വരില്ല, മനസ്സിലായല്ലോ. സാർ, ഈ ഐ എ എസ് എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വിരിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്, ജനസേവനത്തിന്. ഏയ്, നേരത്തെ പറഞ്ഞില്ലേ ചില പീറ രാഷ്ട്രീയക്കാരെന്ന്? അവരോട് ഇടപെടണമല്ല, എന്നോട് ഇടപെട്ടാണ്ടല്ലോ. അളിയൻ കളക്ടറായിരിക്കുമ്പോ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, എന്റെ തെറ്റ്. ഞാൻ കാരണം നിങ്ങളുടെ കാര്യം കൂടി സോറി. ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്, താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്, പക്ഷെ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ആയി ഞാൻ കാത്തുനിൽക്കുന്നത്, എന്തൊരു തിരക്കായിരുന്നു അളിയ. കേറിയപ്പോ തന്നെ ഇങ്ങനെ അളിയെ ഫയലിലേ. അളിയനും അച്ഛമ്മയ്ക്കും വീട്ടില്. ഇത് ഹോം മിനിസ്റ്ററുടെ ഓഫീസാണ്, കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ, ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സാർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് കളക്ടർ ഷെഡ്യൂൾ ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ. സാറിന്റെ അമ്മായിയച്ഛനല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്കിട്ടും കിട്ടി തട്ട്, വിട്ടോ വിട്ടോ. എന്തൊരു സ്ട്രിക്റ്റ്. വെൽക്കം ടു പോലീസ് കോൺഫറൻസ്, പ്ലീസ് കം സർ. മിസ്റ്റർ ഡി ജി പി, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്റർ കാണുമ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദ ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്, കീപ് ഇറ്റ് അപ്. എന്താടി
ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടാമേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്ക. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇവിടെ ഇറങ്ങൂല്ലമ്മേ. ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും. അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം. അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിൽക്കായിരുന്നു. എല്ലാം വാലും അടിക്കുന്നത് കണ്ടില്ലേ. കലക്കേട്ട കലക്കണണ്ട് കലക്കണണ്ട്. ഈ കഞ്ഞിയില് പയറും ചമ്മന്തി കൂടെ ഇട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണം. മീനു, ദേ വേറെ കഞ്ഞി വിളിക്കുന്നു. ദേ ഞാൻ. തമാശമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു. എന്താടി ചെവിയേട്ടു നിനക്ക്? നിന്റെ ആങ്ങളെ കൂട്ടാനോ അയാളുടെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ രണ്ട് ചേച്ചിമാരെ കണ്ട് പഠിക്കടി. അവർ ഭർത്താക്കന്മാരെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ, കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? കൊന്നുകളെയും ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ചാ അത് ഞാൻ നിന്നോട് തീർക്കും. അളിയ, ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ. കഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു. എനിക്കെന്തേലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താടാ അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ച് കളിച്ചാ. ഗുഡ് നൈറ്റ് അളിയ. അമ്മ ചെന്ന് കഞ്ഞു കുടിക്കുക. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറ് ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്ക് ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. നല്ല മസില. അളിയ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല. എന്ത് ചെയ്യാനാ, നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയ? അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങടെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ? അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണോ അളിയ? നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എഎസ്പി അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ ഇടീ ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്ന് അറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ. നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചുപോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ, മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രമേ എടുക്കൂ. കൂടെ കയറിയങ്ങ് പോ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിയോ? വീശിയെന്നാ.